ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊൻ എന്താണ് സംഭവം? ഒരു സംഭവമില്ല. അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ മോഹം വിരിപ്പിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? അമ്മയോട് ചെന്ന് ചോദിക്കും. നീ പറ, എന്താണ് സംഭവം? അമ്മ വെറുതെ കിടന്ന് എന്നോട് തട്ടിക്കേറാ. ചുമ്മാ തട്ടിക്കേറുന്നു. കാര്യം എന്താന്നൊക്കെ അമ്മയോട് തന്നെ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ മതി. അമ്മയോട് ചോദിക്കാതെ നീ എന്നെ പറ, എന്താണ് പറയാൻ? എനിക്ക് അറിയത്തില്ലെന്ന്. വെറുതെ എന്നോട് മെക്കിട്ട് കയറാ. ഒരു കാര്യമില്ലാതെ അമ്മ നിന്റെ മെക്കിട്ട് കയറുന്നു. എന്താ പറഞ്ഞു? വിശ്വാസമല്ലേ? എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ അമ്മയ്ക്ക്? എനിക്കറിയത്തില്ല. ഞാൻ അടുക്കളയിലൊക്കെ ചെന്ന് കഴിയുമ്പോ അമ്മേനെ കടിച്ചു തിന്നാ വന്നു. കടിച്ചു ബട്ടർ ബന്ന പോയ അവിടുന്ന്. എന്നെ സംഭവം എന്താണെന്ന് പറ. എനിക്ക് തോന്നുന്നു അമ്മ എന്നടുത്ത് അമ്മായിയമ്മ പോര് ഇറക്കുന്നതാണ്. അമ്മായിയമ്മപ്പോര് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ല അല്ലേ. ചേട്ടത്തി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ, അവന് വരെ മനസ്സിലായി. നിന്റെ അടുത്ത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആ, ചേട്ടത്തി അമ്മയടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അമ്മയുടെ തനി സ്വഭാവം കാണുമെന്ന് ഇവിടെ ഒന്ന് പറയാൻ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞു. കണ്ടോ ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മയോട്? എന്റെ ചേട്ടാ, ഞാൻ തുരുമ്പ് സുഖാവും ഇറക്കിയിട്ടില്ല. അമ്മച്ചി ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞു. കണ്ടോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല അമ്മയ്ക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നിന്റെ അടുത്ത് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ വന്ന സമയം മുതൽ നിന്റെ അടുത്ത് എന്തെങ്കിലും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അമ്മേനോട് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അച്ചാറിന്റെ എന്തോ കേസാന്ന്. അച്ചാറ്? അതെന്താണ്? നീ പറ. അതല്ലേ പറയാൻ വരുന്നേ. പറയൂ. അത് ഒരു കുപ്പി അച്ചാർ മൊത്തം പൂപ്പൽ എടുത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ചാറിന് കുപ്പി തുറന്നിരിക്കായിരുന്നു. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാർ മൊത്തം പൂത്തു പോയല്ലോ എന്ന് പറഞ്ഞു. നിസ്സാര കാര്യത്തിന് അമ്മ ഇങ്ങനെ കാണിച്ചത്? ഇത് മറ്റേ തന്നെ കേട്ടോ, അത് അമ്മായിമ്മ പോര് തന്നെ. ഞാൻ പറഞ്ഞില്ലേ അമ്മായി പോര് തന്നെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ചെങ്കിലും ഈ വീട്ടിൽ എന്റെ മനസ്സ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് അവനേ ഉള്ളൂ. അതാണ് ചേട്ടത്തി, അതാണ് ചേട്ടത്തിക്ക് അത് കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇത് അമ്മ അമ്മായി പോര് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത് തന്നെ. ചേട്ടത്തി ഒരു കാര്യം അടിച്ചു നോക്ക്, ചേട്ടത്തി ഇവിടെ ഇല്ലാത്ത ദിവസം അല്ലെ ചേട്ടത്തി ഇവിടെ ഉള്ള ദിവസം അമ്മ എന്നെങ്കിലും ചേട്ടത്തിക്ക് അമ്മായി പോര് ചെയ്തിട്ടുണ്ടോ? അമ്മ 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 ചേട്ടത്തിരുത്ത് എന്തെങ്കിലും ഒരു അമ്മായിമ പോലെ കാണിച്ചിട്ടുണ്ടോന്ന്? ഇഷ്ടമുള്ള പ്രാവശ്യം അമ്മ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അതൊരു മരുമോക്കെ മനസ്സിലാവോ അന്നാന്ന്. എന്താന്ന് വെച്ചാൽ രണ്ടിനും കൂടെ പറഞ്ഞു തീർത്തോ. ഞാൻ നമ്മൾ എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത്? ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയണം. ഭയങ്കര വഴക്കാവൂലേ? അങ്ങനെ വഴക്കത്തില്ല, അത് സോഫ്റ്റ് കോർണർ വഴി ഞങ്ങൾ ഡീൽ ചെയ്താൽ മതി. നീ ശരിക്കും തുരുമ്പ് സ്വഭാവം ഇറക്കുന്നതാണോ? ചേട്ടത്തി ഞാൻ എന്തിനാ ചേട്ടത്തി തുരുമ്പ് സ്വഭാവം ഇറക്കുന്നത്? ചേട്ടത്തി തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ഞാൻ ചേട്ടത്തി തല തൊട്ട് കള്ള സത്യം ചെയ്യലും ചേട്ടത്തിക്ക് അറിയാമേ. ഇത് ചേട്ടത്തി ഇവിടെ ഇവിടുന്ന് മാറി നിന്നപ്പം തൊട്ട് അമ്മയ്ക്ക് ഒരു കുശുശുപ്പുണ്ട്. അത് തീർത്തു കൊടുക്കണം. അതാ നമ്മൾ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവരല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരട്ടെ. അവള് പറഞ്ഞു ഈ പൂപ്പല് വരാൻ കാരണം ഞാനാന്നാ. എന്താമ്മേ, ഏതായാലും പുന്നാരമ്പോൾ എന്റെ കുറെ കുറ്റമൊക്കെ കണ്ടുപിടിച്ചല്ലേ. എന്ത് ഓടിയത്? നീ അല്ലേ ഇപ്പൊ തൂത്തിട്ട് പോയത്? എന്നിട്ട് എന്താ വന്നത്? അയ്യാ അമ്മ, അത് ഇത്തിരി പൊടിയല്ലേ. എടാ ചെറുക്ക, ഈ അടുക്കള ഇതുവരെ തൂത്തിട്ടില്ലാത്ത നീ ഇങ്ങനെ പറയരുത് കേട്ടോ. അമ്മ ഞാനിതിപ്പോ ക്ലീൻ ചെയ്തിട്ട് പോയതല്ലേ. എടി നീ ക്ലീൻ ചെയ്തിട്ട് പോയത് ഇവിടെ എങ്ങനെ പിന്നെ പൊടി വന്നതാ? അമ്മ അത് വല്ല കാറ്റത്തൊന്ന് വീണ ഇച്ചിരി പൊടിയല്ലേ, അത് വീണട്ടെ. കാറ്റത്തൊന്ന് വീഴുന്ന പൊടി, നീ ഒന്ന് തൂത്തിട്ട് പോയേ. നിനക്ക് അങ്ങനെ തോന്നുണ്ട്, നീ അങ്ങനെ തന്നെ വിചാരിച്ചു. ഏതാണോ നിന്നത് പൂപ്പലോട് പറയാൻ തോന്നിയത്? കണ്ടോ കണ്ടോ, അവൾ ആ ചവിട്ടിയത് കണ്ടോ, അത് എന്നെ എന്റെ ദേഹത്തിട്ട് ചവിട്ടിയതല്ലേ. ദേഹത്തിട്ട് ചവിട്ടിയതല്ല, അത് ചേട്ടത്തിന് ഉള്ളിലൂടെ ദേഷ്യം കാര്യക്കൂടെ തീർത്തിയാണ്. ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, അവൾ ഇങ്ങനെ ചവിട്ടിയത്. പക്ഷെ മാമ ഒരു കാര്യം ചെന്ന് പറയണം.
ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് എന്റെ പറയാൻ നടത്തി എന്നെ വഴക്കുറേ. ഞാൻ ഓർത്തില്ല മാമന് പേടിയില്ല. അയ്യാ എനിക്ക് ഇവിടെ ആരും പേടിയൊന്നുമില്ല. എടേ ഞാൻ ആണൊരുത്തര നല്ല തന്റെ ഉള്ളവരാ. അല്ല നിന്നെ കൂട്ടി പേടിത്തോട്ടൊന്നുമല്ല. മാമൻ പറയണം തുറന്നടിച്ച് എന്തോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തിനു പറഞ്ഞു കൂടെ നീ പറഞ്ഞു പറഞ്ഞോ ചോർന്നങ്ങ് പോയി ധൈര്യം അല്ലേ. നീ കാര്യം പറ ചോർന്നിട്ടൊന്നുമില്ല പിന്നെ കാര്യം പറയാനാ. മാമ അതിനെ പറഞ്ഞത് മാമ ചെന്ന് വിലക്കീനെക്കൊണ്ടല്ല അപ്പച്ചി ആ ചേച്ചീനെ പടികെടുപ്പിച്ച് നട്ടൽ വെള്ളമാക്കും. വെള്ളം അത്രയ്ക്കൊക്കെ അവള് ദ്രോഹിക്കുന്നുണ്ടോ? ഓ അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ടോ? അമ്മ ചില സീരിയലുകളെ കൊണ്ടല്ലോ അവളെ കരച്ചില്ല സീരിയലേ വേഗ അല്ലോ തറ തുടപ്പിക്കും തൂപ്പിക്കും തുണി തുണി എത്രയും കഴുകിപ്പിക്കും അറിയാം. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരെന്നറിയാമോ? കാരണക്കാരനല്ല കാരണക്കാരി കാരണക്കാരി കാരി അമ്മ കാര്യല്ല കാരൻ ഒറ്റയാളുള്ളോ? എടാ ഒറ്റയാളുടെ കാര്യമുള്ളൂ. ഇത് ശ്രീലിംഗം പുല്ലിങ്ങന്റെ കാര്യമാണ് പറഞ്ഞത്. ശ്രീലിംഗം കാരി മാമ ഞാൻ പുല്ലിങ്ങന്റെ കാര്യം പറഞ്ഞോ? ഒന്ന് നിർത്ത് നീ പറ ആരാ സംഭവം? ചുമ്മാമ ഞാനാ. എടാ പോലെ അങ്ങോട്ട് ഞാൻ എന്തോ ഇത് ഇവന് ഇവൻ ചുമ്മാ പറഞ്ഞത്. അപ്പൂപ്പാ ആ അച്ചാറിൽ പൂപ്പൽ ഒടിക്കാൻ കാരണം എന്തിനാ? ചുമ്മാണോ ഞാൻ ഫംഗസ് ആ ഞാൻ പോയി പൂപ്പൽ ഒടിപ്പിക്കാൻ മക്കളെ നീ തെളിച്ച് പറ എന്താ സംഭവം? ഞാൻ പറയട്ടോ? നീ പറയും. ഞാൻ പറയും. നീ പറടാ. മാമ ഞാൻ പറയാനൊന്നുമില്ല. ഇപ്പൊ ഇനി ഇത് ഇത് പറയണമെങ്കിൽ അവന് ഫീസ് ചോദിക്കും. ചോദിക്കോ എന്നാ ചോദിക്കും. ഒന്നും ചോദിക്കില്ല. അമ്പത് രൂപ ചോദിക്കും. ഒന്നുമില്ല ചുമ്മാ അമ്പത് രൂപ ഒന്നുമില്ല നൂറ് വേണം. നീ സുമേഷിനോട് കൂട്ടി ചീത്താൻ തീരുമാനിച്ചല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറ്റാ സുമേഷ് എവന്റെ കൂടെ കൂടിയാണ് ചീത്താതി. അവൻ ജയിക്കണവരെ അവൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അച്ചാറ് പൂപ്പിടിക്കാൻ കാരണം ശിവമാനാണ്. കിഴിക്കുകൊണ്ടല്ലേ എന്തിനു? ഞാൻ എന്ത് ചെയ്യാ? അവൻ പറഞ്ഞല്ലോ നീ എന്തോ ചെയ്യുന്നു. അവൻ കള്ളവല്ലേ പറയുള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നും പോരാട്ടാ. ഞാൻ അവനൊരു നെയ്യപ്പം വാങ്ങി കൊടുത്തിട്ട് നീ അവന് ഒരു അപ്പം വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് കൊച്ചിറക്കണൊന്നും ചെയ്യരുതേട്ടാ. ആ ചമ്പു പൊന്നേ ഫോട്ടോ വേണം. എന്തോ മാമ ഒരു നൂറ് രൂപ തരാണെങ്കിൽ നൂറ് രൂപ തരാണെങ്കിൽ നമുക്ക് എല്ലാം സോൾവ് ആക്കാം. നൂറ് രൂപ തരാണെങ്കിൽ എല്ലാം സോൾവ് ആക്കാന്ന്. നൂറ് രൂപ കിട്ടിയത് പോരെ? ഞാൻ കണ്ടല്ലേ മാമ ഇങ്ങനെ അച്ചാർ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുന്ന. അങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുന്ന അതിന് അതിന് പോരാഞ്ഞിട്ട് ആ കൈകൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ തോണ്ടി തന്നെ മാമ. അതുകൊണ്ടാണ് അച്ചാർ ചെള്ളായി പോയാ. ഞാൻ കണ്ട് അതിന് മുമ്പത്തെ കാര്യങ്ങളും ഞാൻ കണ്ട്. അതാണ് ഗംഭീര്യം. ഒരു ഗ്ലാസ്സില് മാമ ചായപ്പിന്റെ ബേക്കിൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ആരും കാണാതെ വീണ്ടും വന്ന് അടുക്കളയെന്ന് തോണ്ടി കണ്ട്. എല്ലാം കണ്ട്. ഒരു നൂറ് രൂപ തരാണെങ്കിൽ ഇത് ആരും അറിവില്ല. നമുക്ക് സോൾവ് ചെയ്യാം. നൂറ് രൂപ തരാതെ സോൾവ് ചെയ്യുന്ന ടെക്നിക്ക് എനിക്കറിയാം. അതായത് കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ചുകൂടെ റിവൈൻഡ് അടിക്കണം. അപ്പൊ വാലന്റൈൻസ് ഡേ വരും. എന്റെ ഒരു 150 രൂപ സുമവേഷിന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചോണ്ട് പോയിട്ട് മുട്ടായി കൊണ്ട് ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്തു. രണ്ടു കൊണ്ട് തിന്ന് ആ കഥ ഞാൻ ഇവിടെ ഓടിക്കുന്ന എങ്ങനെ ഇരിക്കും? അയ്യോ ഇതിനേക്കാളും റേറ്റിംഗ് കിട്ടും. തമാശ പറഞ്ഞ സീരിയസ് ആയിട്ട് അടുത്ത് പറയല്ലേ? അടുത്ത് ഞാൻ പറയാതിരിക്കണോ? അല്ല അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. നടന്നിട്ടില്ല. അപ്പൊ ഈ സംഭവം നടന്നിട്ടില്ല. ആ ഈ സംഭവം നടന്നില്ല. ബുദ്ധിയുണ്ട് കേട്ടോ. നീ ഇനി ഇത് വേറെ ആരെയും കേട്ടോ ഞാൻ ഉറപ്പുവരുത്തണമല്ലോ. പൊയ്ക്കോ. പറയല്ലേ പൊയ്ക്കോ. ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. പോലീസുകാരനെ വകുപ്പ് പഠിപ്പിക്കാൻ വന്നേക്കണം.